2016 ഡെക്കാൻ ക്രോണിക്കിളിൽ നമ്മുടെ കേരളത്തെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വന്നിരുന്നു. ആ ആർട്ടിക്കിൾ വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം 2016 തെരഞ്ഞെടുപ്പിൽ ഇത് എത്രത്തോളം സ്വാധീനമുണ്ടാക്കും എന്നുള്ളത് കൂടി ആ ആർട്ടിക്കിളിലുണ്ടായിരുന്നു. ആ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലാകെയുള്ള 140 നിയോജക മണ്ഡലങ്ങളിൽ 71 വരുന്ന നിയോജക മണ്ഡലങ്ങളിൽ, അതായത് ഭൂരിപക്ഷ നിയോജക മണ്ഡലങ്ങളിലും ഈ സോഷ്യൽ മീഡിയയുടെ പ്രചരണം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അവിടേക്ക് ജയിക്കണോ തോൽക്കണോ, ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ജയിക്കണോ എന്ന് പോലും സ്വാധീനിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇതില് അന്നത്തെ വോട്ടേഴ്സിൽ 23% പേർക്കാണ് ഫേസ്ബുക്ക് ഉണ്ടായതെന്ന് നിങ്ങൾ ആലോചിക്കണം. വുമൺ വോട്ടർമാരിൽ വെറും 13% മാത്രമേ അന്നത്തെ സർവേ അനുസരിച്ചുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഉള്ള അവസ്ഥ നമുക്കറിയാം അതിനേക്കാൾ എത്രയോ കൂടുതലാണ്. അന്ന് ഈ ഡെക്കാൻ ക്രോണിക്കിളിന്റെ ആർട്ടിക്കിളിൽ തന്നെ പറയുന്ന ഒരു കാര്യം, 89% പരാമർശിക്കപ്പെട്ടിരുന്ന ഒരു പേരെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടിയുടെ ആയിരുന്നു. കാരണം അദ്ദേഹമാണ് അന്നത്തെ മുഖ്യമന്ത്രി. വെറും വളരെ കുറഞ്ഞ 9% മാത്രമേ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിന്റെ പേര് അന്ന് പരാമർശിക്കപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ പരാമർശിക്കപ്പെട്ടപ്പോൾ പോലും ഉമ്മൻചാണ്ടിയുടെ പേരെ കുറിച്ച് വന്നിട്ടുള്ള നെഗറ്റീവ് കമന്റുകൾ 56%, വി എസ് അച്യുതാനന്ദനെ കുറിച്ച് വന്നിട്ടുള്ള 37% കമന്റുകളും പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എത്രത്തോളം 2016 തെരഞ്ഞെടുപ്പിൽ തന്നെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് പറഞ്ഞു വന്നത് നമുക്ക് ഇന്നത്തെ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യവും കൂടി, ഡൊണാൾഡ് ട്രംപ് അവിടെ അമേരിക്കയിൽ അധികാരത്തിലേക്ക് വരുമ്പോഴും അവിടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു പ്രൊഫസറിന്റെ പഠന റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹം പറയുന്നത്, ആ ഡൊണാൾഡ് ട്രംപ് ഏതാണ്ട് 1 കൊല്ലം 1.5 കൊല്ലം മുമ്പ്, അത് മത്സരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആളുകളെ വിഭജിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വംശീയമായിട്ടുള്ള 100,000 വരുന്ന സോഷ്യൽ മീഡിയയിലെ പല എൻട്രികളും പല തരത്തിലുള്ള ആശയങ്ങളും പങ്കുവെക്കുന്നത് ഇതുമായി കണ്ടിന്യൂസ്ലി നടന്നുവെന്നും, അങ്ങനെ നടന്നതിൻ്റെയൊക്കെ ഭാഗമായി അമേരിക്കയിലെ വോട്ടേഴ്സിനെ സ്വാധീനിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരാൾ അധികാരത്തിലേക്ക് എത്തിയതെന്നുമാണ്. ഇനി നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വന്നാൽ, ഇപ്പോ ഇന്ത്യയിൽ പറയുന്ന ഒരു കാര്യം, ഏതാണ്ട് 67% ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ന്യൂസുകൾ മൊത്തം കാണുന്നതെന്നാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 71% ആളുകൾ ഇപ്പൊ ന്യൂസുകൾ കാണുന്ന അവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ആ ട്രാവൽ ചെയ്യുമ്പോൾ അവർ സ്വന്തം മൊബൈൽ ഫോണുകളിലൂടെയാണ് കാണുന്നതെന്ന് പറയുന്നു. ഇനി ഇതൊന്നുമല്ലെങ്കിൽ പോലും 87% ആളുകൾ അവർ ന്യൂസുകളെ കാണാൻ വേണ്ടി ആശ്രയിക്കുന്നത് മൊത്തം യൂട്യൂബും ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളാണ് എന്നുള്ളതാണ് പുതിയ സർവേയിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിനൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉള്ളത്, 79%, അതായത് ന്യൂസുകൾ ശ്രദ്ധിക്കുന്ന ടോട്ടൽ ആയിട്ടുള്ള ആളുകളിൽ 79% ആളുകളും 1 മണിക്കൂറിലേറെ സമയം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ന്യൂസുകൾ കാണുന്നവരാണ്. എന്ന് പറഞ്ഞാൽ വലിയ സ്വാധീനം 2016 ഏതാണ്ട് 3.5 ഇരട്ടിയോളം വരുന്ന സ്വാധീനം കേരള ജനതയുടെ, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ യൂട്യൂബിനും ഫേസ്ബുക്കിനും അതുപോലെ ഇൻസ്റ്റാഗ്രാമിനും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ അപ്രമാദിത്വത്തിലേക്ക് സോഷ്യൽ മീഡിയ കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇവ ഈ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു സർവേയിൽ നമ്മുടെ കുട്ടികൾ, അതായത് 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ നടത്തിയിട്ടുള്ള പഠനം, 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ പഠനം നടത്തുമ്പോൾ ഫേസ്ബുക്കിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളത് 13 വയസ്സാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ 10 വയസ്സിന് മുകളിലുള്ള സ്കൂൾ കുട്ടികളുടെ ഇടയിൽ നടത്തിയിട്ടുള്ള പഠനം പറയുന്നത് ഏതാണ്ട് 36% ആളുകൾ ഫേസ്ബുക്കിൽ അംഗങ്ങളാണ്. അതേസമയം തന്നെ ഈ 36% ഫേസ്ബുക്കിലൂടെയാണ് അവർ വിവരങ്ങൾ മൊത്തം ശേഖരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ ഫേസ്ബുക്കിൽ 36% ഉണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 24% ഇൻസ്റ്റാഗ്രാം വഴി ഉള്ള ന്യൂസുകൾ കാണുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ കേരളത്തിൽ അങ്ങേയറ്റം കരുത്താർജിക്കുന്നു. ഇതേ അവസരത്തിൽ നമുക്കിനി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ടെലിവിഷൻ ന്യൂസ് ചാനലുകൾ അഥവാ സാറ്റലൈറ്റ് ന്യൂസ് ചാനലുകൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. സാറ്റലൈറ്റ് ന്യൂസ് ചാനലുകളുടെ നേരത്തെയുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത്
ടാം എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസിയാണ് അത് റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എ സി നീൽസൺ എന്ന് പറയുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കൺസൾട്ടൻസി കമ്പനിയുടെ ഏജൻസിയാണ് അത് റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അന്ന് എൻ ഡി ടി വി അതുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്കിൽ ഒരു കേസ് കൊടുക്കുകയും പിന്നീട് പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ബാർക്ക് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്, ബാർക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത്. ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ ഇന്ത്യ എന്ന് പറയുന്ന ബാർക്ക് എന്ന് പറയുന്ന സിസ്റ്റമാണ് ഉള്ളത്. അവരുടെ റേറ്റിംഗ് ആണ് ഇപ്പൊ ടി ആർ പി, അതായത് ഏത് ന്യൂസ് ചാനലാണ്, ഏത് ചാനലുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതെന്ന് അറിയുന്നത്. ഇങ്ങനെ അറിഞ്ഞിട്ട് എന്താണ് ഗുണം അല്ലെങ്കിൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പരസ്യം കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോ ഈ സംവിധാനം എന്ന് പറയുന്നതിന്റെ 60%, അതായത് ബാർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ആ കമ്പനിയുടെ 60% ഷെയറുകൾ ബ്രോഡ്കാസ്റ്റിംഗ് അസോസിയേഷൻ തന്നെയാണ്, അതായത് അവരുടെ അസോസിയേഷൻ തന്നെയാണ് ഇതിന്റെ 60% കൈയാളുന്നത്. 20% അഡ്വർടൈസേഴ്സിനും അതുപോലെ 20% അഡ്വർടൈസിംഗ് ഏജൻസികൾക്കും പങ്കാളിത്തമുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ ഈ സംവിധാനം ഏതാണ്ട് 45,000 വരുന്ന മീറ്ററുകൾ ഇന്ത്യയിൽ മുഴുവൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ മുഴുവൻ അങ്ങനെ വെക്കുകയും അതുവഴിയാണ് ഇവർ കണക്കുകൾ എടുത്ത് പലപ്പോഴും നമ്മളടുത്ത് ഏത് ചാനലാണ് നമ്പർ വൺ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയിലേക്ക് പോകുന്നില്ല, പക്ഷെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ആകെയുള്ളത് 1,400 വരുന്ന മീറ്ററുകളാണ്. അപ്പൊ 1,400 വരുന്ന മീറ്ററുകളിൽ ഈ അവരുടെ കണക്കെടുത്തിട്ടാണ് പലപ്പോഴും നമ്മളോട് പറയുന്നത് ഏത് ന്യൂസ് ചാനലാണ് നമ്പർ വൺ, ഏഷ്യാനെറ്റ് ആണ് നമ്പർ വൺ, അല്ലെങ്കിൽ ഇപ്പൊ എന്റർടൈൻമെന്റ് ചാനലാണെങ്കിലും ഏഷ്യാനെറ്റ് ആണ് നമ്പർ വൺ എന്നെല്ലാം പറയുന്നത്. പക്ഷെ ഇപ്പോ ഈ 1,400 വരുന്ന വീടുകളിൽ ഇത്തരത്തിലുള്ള ഒരു റിമോട്ട് കൊടുക്കുകയും ഒരു യൂണിറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏതൊക്കെ ചാനലുകൾ കാണുന്നു, ഓരോരുത്തർക്കും ഓരോ ബട്ടൺ ഉണ്ട് റിമോട്ടിൽ, ആ ബട്ടണുകൾ അമർത്തിയിട്ട് വേണം ചാനലുകൾ കാണാൻ. അപ്പൊ അങ്ങനെ ചാനലുകൾ അങ്ങനെ കാണാമെന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ ചാനലുകൾ കാണുന്നു, എന്തൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അറിയാൻ സഹായിക്കുന്ന ഒരു കാര്യം, മേടിച്ചു വെക്കുന്നത് ആരായിരിക്കുമെന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെ മേടിച്ചു വെക്കുന്നത് ആരായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും സാധാരണ ഒരു വീടുകളിലൊന്നും ഇത് ആരും സമ്മതിക്കാൻ തയ്യാറല്ല. അപ്പൊ അങ്ങനെ സമ്മതിക്കുന്ന വീടുകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവരെ ടെലിവിഷൻ സെറ്റുകൾ കൊടുക്കുകയോ ഡിന്നർ സെറ്റുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ പണം കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മീറ്ററുകൾ അവിടെ വെക്കാനുള്ള അനുമതി ഈ ഏജൻസികൾ മേടിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എത്രത്തോളം കൃത്യമായിരിക്കും ഇതിന്റെ റിസൾട്ട് എന്ന് നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും. കാരണം ഈ പണം മേടിച്ച് ഇങ്ങനെ മീറ്ററുകൾ വെക്കാൻ തയ്യാറെടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന കണക്കുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ചാനൽ റേറ്റിംഗ് സംവിധാനം നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോ ആ ചാനൽ റേറ്റിംഗ് അനുസരിച്ചിട്ട് ന്യൂസുകളുടെ കാര്യം മാത്രം ഞാൻ പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അതിന്റെ തൊട്ട് താഴെയായി വലിയ മത്സരം ഉയർത്തിക്കൊണ്ട് 24 എന്ന് പറയുന്ന ന്യൂസ് ചാനൽ ഉണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് മനോരമ എന്ന് പറയുന്ന ന്യൂസ് ചാനലൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോ നമുക്ക് ഈ ബാർക്ക് റേറ്റിംഗിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതല്ലാതെ കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആയ ഒരു സിസ്റ്റം നമ്മുടെ മുമ്പിലുണ്ട്. ആ സിസ്റ്റം നമ്മുടെ യൂട്യൂബിൽ ഈ ചാനലുകൾ ലൈവായി പ്ലേ ചെയ്യുന്നത് എടുത്തു വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത്, 13,000 കാണുന്നത് 24 ന്യൂസ് ആണ്. അതായത് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് സാറ്റർഡേ ആണ്, ആ സാറ്റർഡേ മോർണിംഗ് 13,000 കാണുന്നത് 24 ന്യൂസ് ആണെങ്കിൽ 4,000 കാണുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്, 3,000 മനോരമ ന്യൂസ് ആണ് കാണുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടർ ചാനലിലൊക്കെ 800 ലൈവായിട്ടത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം കൃത്യമായിട്ടുള്ള ഒരു കണക്കുകൾ കിട്ടും. പക്ഷെ ഈ കണക്കുകൾ തന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. ഇപ്പൊ മോർണിംഗ് 6 മുതൽ രാവിലെ വൈകുന്നേരം 6 വരെയുള്ള കണക്കിൽ 24 ന്യൂസ് ആണ് മുമ്പിലുള്ളത്. ഇപ്പൊ 24 ന്യൂസ് മുമ്പിലേക്കായിട്ട് നേരത്തെ തന്നെ ശ്രീകണ്ഠൻ നായരുടെ ഷോ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ ഷോയിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഷോ അതായിരുന്നു 24 ന്യൂസിൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിൽ 6 മുതൽ 6 വരെ 24 ന്യൂസ് ആണ്. പക്ഷെ വിനു വി ജോൺ അടക്കം നയിക്കുന്ന ചർച്ചകൾ രാത്രി ഏഷ്യാനെറ്റിൽ ഉള്ളത് കൊണ്ടിട്ട് ആ റേറ്റിങ്ങിനെ മറികടക്കാൻ ഇതേവരെ 24 ന്യൂസിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നൊരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു റേറ്റിങ്ങുകളുടെ കാര്യത്തിൽ ന്യൂസ് ഐറ്റംസ് എല്ലാം പുറകിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ന്യൂസ് കാണുന്നവരുടെ കൺസ്യൂം ചെയ്യുന്നവരുടെ നമ്പർ ഒരുപാട് പുറകിലേക്ക് പോകുന്നു. അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വിവരങ്ങൾ കാണുകയും ഒപ്പീനിയൻ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ നമ്പർ കൂടി കൂടി വരുന്നു എന്നർത്ഥം. ഇനി പഴയൊരു ഇൻസിഡന്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഈ ന്യൂസ് കാണുന്നവരുടെ നമ്പർ മാത്രമല്ല, നമ്മുടെ ഒരു ഒപ്പീനിയൻ മേക്കേഴ്സ് ആരാണെന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നേരത്തെ നമുക്കറിയാം
ഒരു തവണ സി പി എമ്മിയുടെ അധികാരത്തിലേക്ക് എത്താൻ പോയപ്പോ 14 മിനിസ്റ്റേഴ്സ് മാത്രം മതി എന്ന് പറഞ്ഞ് ഒരു ക്യാമ്പയിൻ മനോരമ തുടക്കമിട്ടു. ആ മനോരമ തുടക്കമിട്ടതിന് ഗുണമുണ്ടായി. കാരണം പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ അഭിപ്രായം ഉണ്ടാവുകയും ഏതാണ്ട് 14 മിനിസ്റ്റേഴ്സായി മാത്രം ആ സംവിധാനം ഏറ്റവും ആദ്യം മന്ത്രിസഭ രൂപപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ നേരത്തെ മനോരമക്ക് ഇത്തരത്തിലുള്ള ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് നമുക്കറിയാം ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ വന്നപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസും ഇതുപോലെ ജനങ്ങളുടെ ഒരു ഒപ്പീനിയൻ മേക്കേഴ്സ് അല്ലെങ്കിൽ അവരെ ഒരു അഭിപ്രായ രൂപീകരണത്തിന് തയ്യാറെടുപ്പിക്കുന്ന ആളുകളായി ഈ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള ചാനലുകളൊക്കെ മാറിയിരുന്നു. അത് കുറഞ്ഞു എന്നല്ല പറയുന്നത്, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം വളരെ കൂടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയാണ് 71% ആളുകൾ കാണുന്നു. അതിൽ തന്നെ 87% ആളുകൾ കാണുന്നതിൽ 87% ആളുകൾ 1 മണിക്കൂറിലൂടെ കാണുന്നു എന്ന് പറയുമ്പോൾ യൂട്യൂബ് ചാനലുകൾ അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഈ കേരളത്തിന്റെ ഒരു അഭിപ്രായ രൂപീകരണത്തിൽ വലിയ പങ്ക് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ പങ്ക് വരുന്നതിനെ ഭരണകൂടങ്ങളൊക്കെ ഭയക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പല ചാനലുകൾക്കെതിരെയുമുള്ള ചില നടപടികൾക്ക് കൂടി അവർ തയ്യാറെടുക്കുന്നത്. കാരണം 2016 ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഡെക്കാൻ ക്രോണിക്കിളിൽ വന്നിട്ടുള്ള ഒരു റിസൾട്ട് ഇതാണെങ്കിൽ 8 കൊല്ലം കഴിഞ്ഞ് 2023 അടുക്കുമ്പോൾ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. 2024 ആകുമ്പോഴത്തേക്കും 9 കൊല്ലം കൂടി കഴിയുമ്പോൾ അന്നേരം എന്തായിരിക്കുമെന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ. 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ്, പിന്നെയും 2 കൊല്ലം കൂടി കഴിഞ്ഞത് 2026 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അവിടുത്തെ ചാനലുകളും ചെലുത്തുന്ന നിർണായകമായിട്ടുള്ള സ്വാധീനത്തെ തീർച്ചയായിട്ടും ഈ ഭരണകൂടങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ അവരതിനെ തടയാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വന്നത്, ന്യൂസ് ചാനലുകൾ സാറ്റലൈറ്റ് ചാനലുകളുടെ പ്രാമുഖ്യം കുറയുകയും ഇത്തരത്തിലുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഒരു സാന്നിധ്യവും അവരുടെ ഇൻഫ്ലുവൻസും കൂടുകയും ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം കൂടി പറയാതെ വയ്യ, ഇതിൽ വളരെ കുറച്ച് ചാനലുകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ. മഹാഭൂരിപക്ഷം വരുന്ന ചാനലുകൾക്കും അത്തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇനി ഉണ്ടാക്കുന്നതിൽ തന്നെ എത്രത്തോളം അവർ നല്ല സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ മോശമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ്.